സക്കാത്തിനെ കുറിച്ച് ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. എന്നിട്ട് നമ്മൾ സലാം പറയാൻ പോവാണ്. ഫിത്ര സക്കാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയല്ലോ, ഇന്ന് മഗ്‌രിബോടുകൂടെ അത് കൊടുക്കൽ നിർബന്ധമാവുകയാണ്. തവാബ് കൊടുത്താൽ ശവ്വാലെന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ നിങ്ങളുടെ വീട്ടിലുള്ള എന്ത് ചെയ്യണം, കെട്ടിയതായിരിക്കുന്ന പഴകിയ അരിയൊന്നും കൊടുക്കാതെ അതിനായിട്ട് നിങ്ങൾ നല്ല അരി വാങ്ങി ഒരു 3 കിലോ ഒരാൾക്ക് കണക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഫിത്ര സക്കാത്തിന്റെ അരി കൊടുക്കണേ. അതിന്റെ മസാലകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻഷാല്ലാ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം, ഇൻഷാല്ലാ ഒരു സുമാര കണക്കാണ്. അതിൽ കുറഞ്ഞാൽ എന്താ സ്വാഭാവികം ഒരു 2-500 അങ്ങനെ കണക്കേക്കാർ. എന്നാലും അരികൾ പല വ്യത്യാസത്തിലുണ്ട്. അതുകൊണ്ട് കുറഞ്ഞാൽ അത് വീടൂല, എന്നാൽ കൂടിയാൽ അത് തെറ്റൂല, അല്പം കൂടിയരിച്ച് കുഴപ്പമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു 3 കിലോ വെച്ചാളി. പിന്നെ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അയൽവാസി വലിയ മുതലാളിക്കാരൻ അല്ലേ, അദ്ദേഹത്തിന് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ കൊടുക്കരുത് സക്കാത്ത് കടക്കാരന്, അതുപോലെ തന്നെ മിസ്കീന്, ഫക്കീർ, വയ്യാത്രക്കാരൻ, പുതു ഇസ്ലാമി, ഇവരാണ് ഇന്ന് നാട്ടിൽ അവൈലബിൾ ആയ ആളുകൾ. അവരിലേക്കാണ് നിങ്ങൾ ഫിത്ര സക്കാത്തിന്റെ അരി കൊടുക്കേണ്ടത്. നിങ്ങളെ മഹലിൽ കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു മസല. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന അരി നിങ്ങൾ നല്ല അരിയായിരിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ മഹലിൽ തന്നെ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 കിലോ അരിയെങ്കിലും എന്ത് ചെയ്യണം, ഉണ്ടായിക്കോട്ടെ. ഇൻഷാല്ലാ ഇന്ന് മഗ്‌രിബിന്റെ മുമ്പായി ജനിച്ചവരും അതുപോലെ തന്നെ അവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മഗ്‌രിബിന്റെ മുമ്പ് ഒരാൾ മരിച്ചിരിച്ച് എന്ത് ചെയ്യണ്ട, അവർക്ക് ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതുപോലെ നിങ്ങളെ മക്കൾ വലിയ സമ്പത്തുള്ളവരാ, എന്നാൽ അവരുടെ ഫിത്ര സക്കാത്ത് അവരാ കൊടുക്കേണ്ടത്, അവരുടെയാണുള്ളത്, അവിടെയുള്ള ആളുകളിലേക്ക് അവർ കൊടുക്കുക. അതുപോലെ തന്നെ ഫിത്ര സക്കാത്തിന് പൈസ കൊടുത്തിട്ട് കാര്യമില്ല, അത് വേണ്ടപ്പെട്ടവരിലേക്ക് തന്നെ കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു നേട്ടമുണ്ട്. നമ്മുടെ റമദാൻ നമ്മിൽ നിന്ന് സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഒരു ശീലം കൂടെയാണ് എന്ത് ഫിത്ര സക്കാത്ത്. അതുകൊണ്ട് അത് കബൂലായി എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണ്. അതും കൂടെ മനസ്സിലാക്കണേ നിങ്ങൾ. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു വൃത്തിയോടെ ആ നിയത്തോടു കൂടെ നല്ല അരി കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയത് തന്നെ അല്ലെങ്കിൽ റേഷൻ അരി എന്തെങ്കിലും അതന്നെ കൊടുക്കണ്ട. സ്വാഭാവികമായും നമ്മൾ കൊടുക്കുന്നവർ പാവപ്പെട്ടവർക്കാം. ആ പാവപ്പെട്ടവർക്ക് അൽഹംദുലില്ലാ ചില കഴിവുള്ള ആളുകൾ ഉണ്ടാവും. അവരെ വീട്ടിൽ എന്തുണ്ടാവും, ഫിത്ര റേഷൻ പീടിയിൽ നിന്ന് അരി കിട്ടിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും, നമ്മളതൊന്ന് കഴിക്കണ്ട, അത് റമദാൻ വരട്ടെ, റമദാൻ കഴിയുമ്പോ നമുക്ക് ഫിത്ര സക്കാത്തിന്റെ അരി കൊടുക്കാം, നമ്മളെ മുതലല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നോണ്ടല്ലോ മമ്മി നിങ്ങളെ. നിങ്ങളിത് പാവങ്ങൾ കേൾക്കാർ, പാവങ്ങളെ വീട്ടിൽ ഇന്നും റേഷൻ അരിക്കാരം. അതുകൊണ്ട് നിങ്ങൾ നല്ല അരി കൊടുത്തോണ്ടു. അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. അതുകൊണ്ട് നാളെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ആവരുത്, അതിന്റെ മുമ്പ് തന്നെ കൊടുക്ക. നല്ല സമയം സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാൻ. ഇൻഷാല്ലാ ഇപ്പളെ കൊടുക്കാം, മഗ്‌രിബിന് ശേഷം ഇൻഷാല്ലാ കൊടുക്കാം. കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം, വലിയ 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 മഹത്വം അതിനുണ്ട്. ഞാൻ ഒരു ഹദീത്ത് പറയട്ടെ, വലിയ ഒരു മഹത്വമുണ്ട്. മഹാന്മാര് കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉമ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഫിത്ര സക്കാത്തിന്റെ അരി ഉണ്ടല്ലോ ഹബീബ, നബി തങ്ങൾ പറയാൻ, മമ്മശാബി സദഖത്തിൽ ഫിത്രി ഇലാ ഫഖീർ ദീ ഇബ്രിയാലിൻ കുതിബ ലഹു ബികുല്ലി ഖദമി അൽഫാൽഫിൻ ദറജ. അതെ, ആശ്രിതർക്കുള്ള ഒരു ഫക്കീറിനുണ്ടല്ലോ മുമ്മിനീങ്ങളെ, ഒരാള് ഫിത്ര സക്കാത്തുമായി നടന്നാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ, ഓരോ ചെരുപ്പിന് ഓരോ ചെരുപ്പണിക്കനുസരിച്ചിട്ടോ അല്ലാഹു 10 ലക്ഷം പദവികളെ അവനിക്ക് നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണേ, ഇന്ന സൗമ റമളാന മുഅല്ലഖും ബൈന സമാഇ വൽ അർ ഹത്താ യുദ്ദി യദാ സദഖത്തുൽ ഫിത്ര. ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഫിത്ര സക്കാത്ത് സ്വീകാര്യമാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇൻഷാല്ലാ നിങ്ങൾ കൊടുക്കണേ. പ്രത്യേകിച്ച് വളരെ നല്ലൊരു ദിവസം കൂടിയാണല്ലോ, ഉത്തരം കിട്ടുന്നൊരു ദിവസമാണല്ലോ. അൽഹംദുലില്ലാ, ഞാനൊക്കെ സന്തോഷിച്ചു പോവാണ്. അൽഹംദുലില്ലാ, ഈ ദിവസം ജനിക്കാൻ കഴിഞ്ഞല്ലോ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവിധ മഹത്വവും.